ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് നമ്മുടെ ആൾക്കാരൊക്കെ, അതായത് പഴം ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാനായിട്ട് ഒരു സംഗതി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പഴം ഉണക്കി ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴും പല പല സംഭവങ്ങളും ഡ്രൈ ആയിട്ടൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പഴം ഉണക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു സംഭവം അപ്പോൾ സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഈ പഴം എല്ലാം എടുത്ത് തൊലി കളയുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് ഈ പഴം രണ്ട് കഷ്ണമായിട്ട് മുറിക്കാം. അപ്പോൾ രണ്ട് കഷ്ണമായി മുറിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഞാനിവിടെ മൂന്നാക്കി, പക്ഷെ മൂന്നാക്കിയാൽ പണി കിട്ടും, കാരണം ഇത് ചെറിയ പഴമാണ്. നന്നായി പഴുത്ത പഴത്തിൻ്റെ ഒരടയാളമാണ് അതിൻ്റെ തൊലി കറുത്തിരിക്കും. ആ ഒരു പഴം എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പഴത്തിൻ്റെ എല്ലാത്തിൻ്റെയും തൊലി കളയാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എനേബിൾ നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും നടുഭാഗം മുറിക്കുക. ശേഷം ഒരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഉണക്കാനാണ് വയ്ക്കുന്നത്. ഉണക്കാൻ വയ്ക്കുമ്പോൾ എന്തെങ്കിലും നെറ്റിടുക, അല്ലെങ്കിൽ ഒരു മിറർ വയ്ക്കുക, അല്ലെങ്കിൽ കാക്ക കുത്തിക്കൊണ്ട് പോകും. ശേഷം നമ്മൾ ഒരു ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇത്. ഇത് ചെറിയ പഴമായതിനാൽ വേഗം തന്നെ ഉണങ്ങും. ഇനി ഒരു 4 ദിവസം ഓർ 5 ദിവസം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു പരുവവും നന്നായി തന്നെ ഡ്രൈ ആവും. ഇത് ഏകദേശം ഒരു 4 മാസത്തോളം തന്നെ ഇരിക്കുന്നതാണ് കേടാവാതെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കണ്ടു.